വിദ്യാസാഗർ ഗുരുമൂർത്തി ചേരുകയാണ് ഈ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, സോളാറിൽ അക്ഷരാർത്ഥത്തിൽ LDFഉം UDFഉം തമ്മിലുള്ളൊരു വാക്പോരാണ് നിയമസഭയിൽ കണ്ടത്. പക്ഷേ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നലുണ്ട്? ഇതിൽ ആർക്കൊക്കെ എന്തൊക്കെയോ മറക്കാനുണ്ട് എന്നത് വ്യക്തമാണ്, പല ചോദ്യങ്ങൾക്കും ഉത്തരവുമില്ല. ഇടത് വലത് കക്ഷികൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന നാടകമാണല്ലോ. പക്ഷേ ഇപ്പോ കൂടുതലും ഭരണകക്ഷി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഈ CPIM ഈ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയത്? എന്തായിരുന്നു മെറിറ്റ്? യാതൊരു മെറിറ്റും ചൂണ്ടിക്കാണിക്കാനില്ലാതെ ഉമ്മൻചാണ്ടിയുടെ മേലെ കുതിര കയറിക്കൊണ്ട് മാത്രം ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്രം വന്ന സർക്കാരാണിത്. അല്ലാതെ എന്തെങ്കിലും പോസിറ്റീവായ ഒരു ക്യാമ്പയിനിലൂടെ വന്ന സർക്കാരല്ല. അതായത് പിണറായി വിജയൻ ഇപ്പോ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുമെന്നുള്ള ധ്വനി ഉണ്ടാക്കുകയും UDFന്റെ ഭരണകാലത്തെ മോശത്തരങ്ങളെ മുഴുവൻ എടുത്ത് പെരിപ്പിച്ചും അല്ലാതെയും കാണിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇവരിപ്പോ അടിയന്തര പ്രമേയത്തിന് അവസരം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോ നിരന്തരമായിട്ട് നമ്മുടെ നിയമസഭയിൽ നടക്കുന്ന കാര്യമാണ്. യാതൊരു പ്രധാനപ്പെട്ട വിഷയത്തിലും വേണ്ട ചർച്ച നടക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. VD സതീശനൊക്കെ സത്യം പറഞ്ഞാല് CPMന്റെ ബി ടീം പോലെയാണ് പ്രവർത്തിക്കുന്നത്. UDFന്റെ ഉള്ളിൽ തന്നെ അവിടെ പല തട്ടുകളിലാണ് അവരുടെ നേതാക്കന്മാർ നിൽക്കുന്നത്. എസ്പെഷ്യലി സുധാകരന്റെ, K. സുധാകരന്റെ പിന്നെ അങ്ങേയറ്റത്തെ കരകളഞ്ഞ രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം ഒന്നും VD സതീശനില്ല. VD സതീശൻ അവസരവാദത്തോടുകൂടി തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ആ രീതിയിൽ വളരുകയും ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു ഇടതുപക്ഷത്തോട് കടുത്ത വിരോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുടെയൊക്കെയോ ഇരയാവുകയല്ല. അപ്പൊ പരസ്പരം CPM മാത്രമല്ല, കോൺഗ്രസിനകത്ത് തന്നെ വലിയൊരു പാളയം ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്നുള്ള തെളിവാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം CPMനെ താഴെ ഇറക്കാനുള്ള ശേഷിയോ ശേമുഷിയോ അല്ലെങ്കിൽ ആശയ ദാർഢ്യമോ ഐക്യമോ ഒന്നും പിന്നെ വലതുപക്ഷ മുന്നണിയിൽ ഇല്ല. അതുപോലെ തന്നെ CPMന്റെ അഴിമതി ചോദ്യം ചെയ്യാതെ പോകുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ മണം മാത്രമല്ല ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ മാസപ്പടി വിവാദം അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട ഭരണകക്ഷി പ്രതിരോധത്തിലായ പല വിഷയങ്ങളിലും ഇവരുടെ ആത്മാർത്ഥത, അത് ഉന്നയിക്കുന്നതിൽ ഇവരുടെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല രണ്ട് പ്രമുഖരായ ഇടതും വലതും നേതാക്കൾ ഇന്ന് ഇടിക്കൂട്ടിലാണ്, ഇഡിയുടെ ചോദ്യമുറയിലാണ്. അല്ല അതെ, മാത്രമല്ല ഞാൻ പറഞ്ഞു പണം ഉണ്ടാക്കുന്നതില് എപ്പോഴും പരസ്പരം മത്സരിച്ച് പണം ഉണ്ടാക്കുന്നല്ലാതെ മത്സരിച്ച് രാജ്യം നന്നാക്കുക, നാട് നന്നാക്കുന്ന ഒരു ചിന്തയൊന്നും ഇവർക്കില്ലല്ലോ. ലോക്കൽ പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇവർ തമ്മിൽ നടക്കുന്ന നാടകം എന്താന്ന് വെച്ചാല് രണ്ടുപേർക്കും അഞ്ചു വർഷം ടേം കിട്ടാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് ഇത്രയും കാലം കേരളത്തിൽ നടന്നത്. അതുകൊണ്ടുള്ള കേരളം വികസനം ഒരിടിച്ച് കുട്ടികൾ ഇവിടെ തൊഴിൽ എടുക്കാൻ പറ്റാതെ പഠിച്ചിട്ട് ഇവിടെ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ വരിക, ഇതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ. ഈ മാസപ്പടി വിവാദത്തില് അതിലേക്ക് എത്തിയപ്പോ ഒരു കാര്യം മനസ്സിലായല്ലോ, UDFനും കൃത്യമായിട്ട് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അവർ തന്നെ സമ്മതിക്കേണ്ടി വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ആ വിഷയമൊക്കെ പിണറായി വിജയൻ എടുത്തിടും എന്നതുകൊണ്ട് ഇനി നടക്കുന്ന എല്ലാ ചർച്ചയും വെറും ഐവോഷായിരിക്കും, വെറുതെ ആൾക്കാരെ കണ്ണിൽ പൊടിയിടുന്ന ചർച്ചയായിരിക്കും. അതുകൊണ്ട് ഈ ഇടത് വലതുള്ള ഭേദം ഒഴിവാക്കി അവർ ഒരു മുന്നണിയായിരുന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടായിരുന്ന ഞാൻ പറയുന്നത്. അല്ല അത്രേ ഉള്ളൂ, ഈ INDIA, INDOT, NDOT, DOT, IDOT എന്നൊക്കെ പറഞ്ഞ ഓരോ മുന്നണികളുണ്ടല്ലോ, ഇവരൊക്കെ ഇവിടെ അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. സത്യത്തിൽ അതിന്റെ അവസാനത്തെ രണ്ടക്ഷരേ പ്രസക്തമായിട്ടുള്ളൂ, IA എന്ന് പറയേണ്ടി വരും, അത്രേ ഉള്ളൂ. വളരെ നന്ദി ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി.